വെള്ളക്കെട്ടും വലിയ കുഴികളും ബാലുശ്ശേരി താമരശ്ശേരി സംസ്ഥാന പാതയിലെ യാത്ര ദുഷ്കരമാക്കുന്നു. ബൈക്ക് യാത്രക്കാരടക്കം നിരവധി പേർക്ക് കുഴിയിൽ വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടും റോഡ് പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. ചിലയിടങ്ങളിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും കുഴികൾ മുഴുവൻ തൽക്കാലത്തേക്കെങ്കിലും അടയ്ക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ബാലുശ്ശേരി താമരശ്ശേരി സംസ്ഥാന പാതയാണിത്. റോഡിൽ കുഴിയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇങ്ങോട്ടെത്തിയത്. എന്നാൽ ഒന്നും രണ്ടുമല്ല, 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ നിരവധി കുഴികളാണ് ഈ റോഡിലുള്ളത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. 4 മാസത്തിലേറെയായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. മഴയൊന്നു പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ബൈക്ക് യാത്രികർക്കടക്കം വലിയ അപകടമുണ്ടാക്കുന്നു. 1 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ തന്നെ വലിയ സമയമെടുക്കും. മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. എത്ര വണ്ടിക്കാരാണ് ഇവിടെ വീഴുന്നതെന്ന് അറിയാമോ? 5 കിലോമീറ്റർ നിങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് യാത്ര ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ എടുക്കും. അതിലാണ് ഈ ലൈൻ ബസ് മൊത്തം ഓടി ഒപ്പിക്കുന്നത്. എയിംസ് പദ്ധതി കിനാലൂരിലേക്ക് വരികയാണെങ്കിലും ഈ റോഡിനെയാവും ആശ്രയിക്കേണ്ടി വരിക. കോടികൾ ചെലവഴിച്ച് ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ്. മുക്കം കടവ് പാലത്തിന് സമീപവും നോർത്ത് കാരശ്ശേരിയിലുമാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ഇതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനട യാത്രയ്ക്ക് പോലും ഏറെ പ്രയാസപ്പെടുന്നു. താൽക്കാലികമായെങ്കിലും റോഡിലെ കുഴികൾ അടച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.